രതൻ ടാറ്റ. 1937 ഡിസംബർ 28 മുംബൈയിലെ സമ്പന്ന കുടുംബത്തിൽ രതൻ ടാറ്റ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശനായ ജംഷഡ്ജി ടാറ്റ 1868 തുടങ്ങിയതാണ് ടാറ്റ കമ്പനി. രതൻ ടാറ്റ 1962 അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർക്കിടെക്ചറിൽ ബിരുദം നേടി. 1975 ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്നും മാനേജ്മെൻറ്റ് പഠനം പൂർത്തിയാക്കി. 1991 ജെ ആർ ഡി ടാറ്റയിൽ നിന്നും ടാറ്റ ഗ്രൂപ്പ് ആൻഡ് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത രതൻ ടാറ്റ 21 വർഷത്തെ സേവനത്തിന് ശേഷം 2012 സ്ഥാനമൊഴിഞ്ഞു. രതൻ നേവൽ ടാറ്റ അധികാരത്തിൽ വന്നതിന് ശേഷം ടാറ്റ ഗ്രൂപ്പ് ഉയർച്ചയിലെത്തി. യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകി 100-ൽ പരം രാജ്യങ്ങളിലേക്ക് ടാറ്റ ഗ്രൂപ്പ് വ്യാപിപ്പിച്ചു. 2000 $431.3 million ടാറ്റ ഗ്രൂപ്പ് ടെറ്റ്ലി ടീ കമ്പനി വാങ്ങി. 2004 $102 million ദേവു മോട്ടോഴ്സ് സ്വന്തമാക്കി. 2008 $2.3 billion മുടക്കി ഫോർഡ് മോട്ടോഴ്സിന് കീഴിൽ വരുന്ന ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവ സ്വന്തമാക്കി. 2009 സാധാരണക്കാർക്ക് വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വിലക്കുറവുള്ള കാർ എന്ന ഖ്യാതി നേടിയ ടാറ്റ നാനോ എന്ന കാർ 100,000 രൂപയ്ക്ക് അദ്ദേഹം വിപണിയിലെത്തിച്ചു. 2016 ഒക്ടോബർ മുതൽ 2017 ഫെബ്രുവരി വരെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇടക്കാല ചെയർമാനായി രതൻ ടാറ്റ ഉണ്ടായിരുന്നു. 2017 നടരാജൻ ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായി. മരണം വരെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തലവനായി രതൻ ടാറ്റ തുടർന്നു. ലോകത്തിലെ സമ്പന്നരുടെ പട്ടിക എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പന്നരുടെ പട്ടിക എടുത്തു നോക്കിയാൽ രതൻ ടാറ്റയെ പലപ്പോഴും കാണാത്തതിൻ്റെ കാരണം കമ്പനിയുടെ ലാഭത്തിൻ്റെ 66% ടാറ്റ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രാദേശിക വികസനം എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം സഹായം നൽകി. സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ലോകത്തിൻ്റെ മാതൃകയായി. 2000 പത്മഭൂഷണും 2008 ഭാരതത്തിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം രതൻ ടാറ്റയെ ആദരിച്ചു. വ്യവസായ രംഗത്തെ ഇതിഹാസമായി തീർന്ന രതൻ ടാറ്റ 86 വയസ്സിൽ മുംബൈ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ 2024 ഒക്ടോബർ 9 അന്തരിച്ചു. രതൻ ടാറ്റയ്ക്ക് ആദരാഞ്ജലികൾ.